മകരവിളക്ക് പ്രമാണിച്ചു സുരക്ഷാ കാരണങ്ങളാൽ ഗവി വിനോദസഞ്ചാര യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. ഈ മാസം 11 മുതൽ 15 വരെ സ്വകാര്യ വാഹനങ്ങൾക്കും KSRTCയുടെ ബജറ്റ് ടൂറിസം പാക്കേജ് പ്രകാരമുള്ള 3 ബസ് സർവീസുകൾക്കുമാണ് നിരോധനം. കഴിഞ്ഞ മാസം December 1 ആരംഭിച്ച KSRTCയുടെ ഗവി പാക്കേജ് ടൂർ വൻ വിജയമായി. പ്രതിദിനം 100,000 രൂപയാണ് ഗവി പാക്കേജിലൂടെ പത്തനംതിട്ട KSRTCക്ക് വരുമാനമായി ലഭിക്കുന്നത്. മകരവിളക്ക് പ്രമാണിച്ച് 5 ദിവസം പാക്കേജ് ടൂർ നിരോധിക്കുമ്പോൾ KSRTCക്ക് 500,000 രൂപയുടെ വരുമാന നഷ്ടമാണ് ഉണ്ടാകുന്നത്. പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗമാണ് സുരക്ഷാ പ്രശ്നങ്ങളുടെ പേരിൽ ഈ നിർദ്ദേശം നൽകിയത്. അതുപ്രകാരം വനം വകുപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഗവി യാത്ര ആഗ്രഹിക്കുന്നവർക്ക് KSRTCയുടെ 3 സർവീസ് ബസ്സുകളിൽ പോകാൻ കഴിയും. പത്തനംതിട്ട KSRTC ഡിപ്പോയിൽ നിന്നും രാവിലെ 5:30 6:30 ഗവി വഴി കുമളിയിലേക്ക് പുറപ്പെടുന്ന ബസ്സുകളിലും കുമളി KSRTC ഡിപ്പോയിൽ നിന്നും രാവിലെ 5:30 പുറപ്പെട്ട് ഗവി വഴി പത്തനംതിട്ടയിൽ എത്തുന്ന ബസ്സിലും ഗവി യാത്ര ആസ്വദിക്കാം. എന്നാൽ റിസർവേഷൻ ഇല്ലാത്ത ഓർഡിനറി സിനിമ ഫെയിം ബസ്സുകളായതിനാൽ തിരക്ക് കൂടാനാണ് സാധ്യത. ആദ്യം വരുന്നവർക്ക് സീറ്റ് ഉറപ്പിക്കാം. പത്തനംതിട്ടയിൽ നിന്നും രാവിലെ 5:30 പുറപ്പെടുന്ന ബസ്സിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ 6:30 പുറപ്പെടുന്ന ബസ്സിലെങ്കിലും സീറ്റ് ഉറപ്പിക്കാം. ഗവി യാത്ര ആസ്വദിക്കാൻ ഈ ഒരു മാർഗം മാത്രമാണ് നിരോധനകാലത്ത് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പത്തനംതിട്ട KSRTCയുടെ ഗവി പാക്കേജ് ടൂറിൻ്റെ 100-ാമത്തെ ബസ്സിൻ്റെ യാത്ര ഇന്ന് ശനിയാഴ്ച രാവിലെയായിരുന്നു. December 1 ആരംഭിച്ച് വൻ വിജയമായ ഈ യാത്രയുടെ 100-ാമത്തെ ബസ് ഇന്ന് രാവിലെ 7 മണിക്ക് പുറപ്പെടുമ്പോൾ അതിൻ്റെ ഒരു ലളിതമായ ചടങ്ങ് പത്തനംതിട്ട KSRTCയിൽ നടന്നു. ഹലോ, ഇന്ന് പിന്നെ 100 ട്രിപ്പ് തികഞ്ഞതിൻ്റെ ഉദ്ഘാടനാരംഭം നിർവഹിച്ചാണ് ഞാൻ. 108 യാത്രക്കാരുണ്ടായിരുന്നു. എല്ലാവരെയും ഇവിടുന്ന് ഉദ്ഘാടനം കൊടുത്ത് കേക്കും മുട്ടായി എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തു. എല്ലാവർക്കും ഒരു നന്ദി വാക്ക് പറഞ്ഞാണ് ഞാൻ അയച്ചത്.